നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പോപ്പുലർ ഫ്രണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനം മാറ്റുമെന്ന വാർത്തകൾ പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വീണ്ടും പുതിയ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതിനെ സംബന്ധിച്ച ഒരു വാർത്ത ചെയ്തിരുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ട് മുഖം മാറ്റി പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പോകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തയായിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തത്. അതിൻ്റെ ഒരു പുതിയ വേർഷൻ, ഇപ്പോൾ ഒരു പുതിയ ഒരു വ്യക്തത ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ നൽകിയിരിക്കുന്നു. കാരണം ആലുവ അവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ആലുവ പെരിയാർ വാലി കുഞ്ഞുണ്ണിക്കരയിലും പരിസരങ്ങളിലും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കൊടും ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ച നടപടി UAPA ട്രിബ്യൂണലും അംഗീകരിച്ചിരുന്നു. ഇതോടുകൂടി യാതൊരു തരത്തിലും മുന്നോട്ട് പോകുവാൻ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സോഴ്സും ഇല്ലാത്ത ഒരു അവസ്ഥ വിശേഷത്തിലാണ് ഇപ്പോൾ മുഖം മാറ്റി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് എന്ന തരത്തിലേക്കുള്ള ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു പക്ഷേ ജീവകാരുണ്യ മേഖലയിൽ കുറച്ചുനാൾ പ്രവർത്തിച്ച് തങ്ങളുടെ ഭീകര പ്രവർത്തനം കൃത്യമായ രീതിയിൽ ആ മേഖലയിൽ കൂടി വ്യാപിപ്പിക്കാമെന്ന തരത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് തയ്യാറെടുക്കുന്നതായി ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ മുഖം മാറ്റമൊന്നും സംസ്ഥാന ഇന്റലിജൻസ് ഇതുവരെ കാര്യമായി എടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരുന്നു. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇപ്പോൾ കസ്റ്റഡിയിലാണ്, അവർ അറസ്റ്റിലാണ്, ജയിലിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം നിര നേതാക്കളെ വിട്ടുകൊണ്ടുള്ള ഓപ്പറേഷനാണ് അവരിപ്പോൾ പറയുന്നത്. അവരുടെ ഹിറ്റിംഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള സ്കോഡുകളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള റോയെ, IB, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇവരെല്ലാം തന്നെ കേരളത്തിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് മുഖം മാറ്റി ഇനി ജീവകാരുണ്യ പ്രവർത്തന ലേബലിൽ സമൂഹത്തിൽ ഇറങ്ങാൻ പോകുന്നു. അതിനെ ചുക്കാൻ പിടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനോടനുബന്ധിച്ച് നേരത്തെയൊക്കെ പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ വിദേശത്തേക്കൊക്കെ പോയിരുന്നു. അവരെ തിരിച്ചു വിളിച്ചു വരുത്തി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം സജീവമാക്കാനാണ് അവരുടെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനോടനുബന്ധിച്ചുള്ള 7-8 സംഘടനകളും ഇപ്പോൾ നിരോധനത്തിലാണ്. ആ നിരോധനത്തിലുള്ള സംഘടനകളിൽ പുറത്തു നിൽക്കുന്ന ആളുകളെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം.